ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റിസ. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ പോയി കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പല്ലുവേദന എങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ കുറക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. പല്ലുവേദന വന്നവർക്കറിയാം എത്രത്തോളം അസഹ്യമായിട്ടുള്ള ഒന്നാണെന്നുള്ളത്. നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിൽ ഏതെങ്കിലും പെയിൻ കില്ലർ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാവുന്നതാണ്. അതായത് പാരസെറ്റമോൾ, ബ്രുഫെന്, മെഫ്താൽ, അസെറ്റാമിനോഫിൻ ഒക്കെ നമുക്ക് കഴിക്കാം. ഏത് പെയിൻ കില്ലർ വേണമെങ്കിലും നമുക്ക് പല്ലുവേദനക്ക് കഴിക്കാവുന്നതാണ്. സെക്കൻഡ്, വേദനയുള്ള ഭാഗത്ത്, അതായത് പോട് വന്നിട്ടുള്ള പല്ലിൻ്റെ അവിടെ നമ്മൾ ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റും ഉപയോഗിച്ച് നല്ല പോലെ തന്നെ ബ്രഷ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി ഗാർഗിൾ ചെയ്യാം. ഇത് പോട് വന്നിട്ടുള്ള പല്ലിനകത്തുള്ള ഫുഡ് ഡെബ്രിസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേദന കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ്, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വായ കഴുകാവുന്നതാണ്. ദിവസത്തിൽ 3 തവണ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ഇൻഫ്ലമേഷൻ കുറക്കാനും അതുപോലെ പെയിൻ കുറക്കാനും ഇത് സഹായിക്കുന്നതാണ്. പല്ലുവേദനയ്ക്കും അതുപോലെ മോണയിൽ ഉണ്ടാവുന്ന വേദനയ്ക്കും നമുക്കിത് ഹെൽപ്ഫുൾ ആണ്. ഫോർത്ത്, ക്ലോവ് ഓയിൽ ആണ്. ഇതൊന്നും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. പെട്ടെന്ന് തന്നെ വേദന കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൻ്റെ ബോൾ എടുത്തിട്ട് അതിൽ 2-3 ഡ്രോപ്പ് ക്ലോവ് ഓയിൽ ആക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ പല്ല് നല്ല പോലെ തന്നെ കടിച്ചു പിടിക്കുക. കുറച്ച് കഴിയുന്നതിലൂടെ നമുക്ക് വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ കോട്ടൺ വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വന്നിട്ടുള്ള പല്ലിൽ ഫുഡ് ഡെബ്രിസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല പോലെ തന്നെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോട്ടൺ വെച്ചു കൊടുക്കാൻ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഈ കോട്ടണ് എടുത്തു മാറ്റാവുന്നതാണ്. ക്ലോവ് ഓയിലിന് പകരം ഗ്രാമ്പു വേദനയുള്ള പല്ലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കടിച്ചു പിടിച്ചാലും വേദന കുറയുന്നതായിട്ട് കാണാം. ഈ ക്ലോവ് ഓയിൽ നമുക്ക് പല്ലുവേദന ഉള്ള കേസിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചില കേസിൽ ചില ആളുകൾക്ക് അണപ്പല്ല് വരുന്ന ടൈമിലുള്ള വേദന ഉണ്ടാവാറുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ക്ലോവ് ഓയിൽ കൊണ്ടുപോയിട്ട് അണപ്പല്ലിൻ്റെ അവിടെ വെക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ജിഞ്ചൈവ ബേൺ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കേടുവന്ന പല്ല് കാരണമാണ് വേദനയെങ്കിൽ നമുക്ക് ക്ലോവ് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ചില പേഷ്യൻസ് പറയാറുണ്ട് രാത്രി കിടക്കുന്ന ടൈമിലാണ് എനിക്ക് പല്ലുവേദന കൂടുന്നത് എന്നുള്ളത്. ഇതിന് കാരണം എന്ന് വെച്ചാൽ കിടക്കുന്ന ടൈമിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്കും പല്ലിലേക്കുള്ളത് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിടക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി 1-2 പില്ലോ ബാക്കിൽ വെച്ചതിന് ശേഷം കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്താൽ രാത്രി വരുന്ന വേദന നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ഐസ് ബാഗ് കോട്ടണിൽ പൊതിഞ്ഞതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് ഒരു 15-20 മിനിറ്റ് വെച്ചാൽ ആ ഭാഗത്തുള്ള വേദനയും ഇൻഫ്ലമേഷനും കുറയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഇത് ചെയ്താൽ നമ്മുടെ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ എല്ലാം തന്നെ പല്ലുവേദന കുറക്കുന്നതാണ്. അതുപോലെ പല്ലുവേദന മാറി ഇനിയിപ്പോൾ ഡോക്ടർ കാണേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വീട്ടിൽ തന്നെ ഇരിക്കരുത്. കഴിയുന്നത്ര പെട്ടെന്ന് തന്നെ പല്ലു ഡോക്ടറെ പോയി കണ്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു പല്ല് സംരക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.